മോട്ടിവേഷണൽ സ്പീക്കർ അനിൽ ബാലചന്ദ്രൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോഴുണ്ടായ സംഭവവാസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ കൂവിയാണ് ആളുകൾ ഓടിച്ചത് സംഘാടകർ ഏറെ പണിപ്പെട്ടാണ് വേദിയിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്ത് എന്തായാലും അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കുന്നതിനായി റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് സവീഷ് നമ്മോടൊപ്പമുണ്ട് സർ എന്താണ് ആക്ച്വലി ആ വേദിയിൽ സത്യത്തിൽ പുള്ളി എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം പുള്ളി നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രകാരം പുള്ളിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നേ മുക്കാൽ ആകുമ്പോഴേക്കും തുടങ്ങണമെന്നാണ് അത് രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒന്നേ മുക്കാൽ ആകുമ്പോഴേക്കും പബ്ലിക്ക് കംപ്ലീറ്റ് അവിടെ ഇരിക്കണം കാരണം പുള്ളിക്ക് കുറേ ടേംസ് ഉണ്ട് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരാൻ പാടില്ല അതേപോലെ ഒരാൾ ആ പ്രോഗ്രാമിൽ എൻട്രി വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാനും പാടില്ല പുതിയ ആളെ എൻട്രി ഇടുകയും ചെയ്യില്ല അപ്പോൾ നമ്മളൊരു പബ്ലിക് ഇവൻ്റ് നടത്തുന്ന സമയത്ത് ചില ആൾക്കാർ ലേറ്റായി എന്നൊക്കെ വരും അതുകൊണ്ട് നമ്മൾ പേടിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒന്നേ മുക്കാലിന് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പതിനൊന്ന് മണി ആകുമ്പോഴേക്കൊക്കെ അന്ന് അവരുടെ ടീംസ് കംപ്ലീറ്റ് വന്നു അവരെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു സൗണ്ട് അല്ലേ ലൈറ്റ് അല്ലേ എല്ലാം അവരെ രീതിയിൽ മാറ്റാൻ പറഞ്ഞു അങ്ങനെ പല രീതികളും ഞങ്ങൾക്ക് എക്സ്പെൻസുകളൊക്കെ വന്നിരുന്നു എന്നാൽ പോലും അതൊക്കെ മാറ്റി അവരെ കഴിയുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഓക്കെ അടിച്ചതിന് ശേഷമാണ് പോയത് എന്നിട്ടൊരു ഒന്നര മണിയായപ്പം അയാളുടെ മാനേജർ സിറിൽ എന്ന് പറഞ്ഞാൾ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു അവർ ഇതൊരു കിങ്സ് ക്ലബ്ബ് എന്നു പറഞ്ഞൊരു ക്ലബ്ബുണ്ട് അവരെ മൊത്തത്തിലുള്ള ആൾക്കാരെ കൂടി ചേർന്ന ഒരു ഗ്രൂപ്പാണ് ആ ക്ലബ്ബിലെ ഏതൊരു മെമ്പർമാരുടെ ബുക്ക് പബ്ലിഷ് ചെയ്യണം അതിന് അതിനനുവാദം തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ അജണ്ടകളും നമ്മൾ ആണ് ആ എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു അല്ലാത്തൊരു സാധനം സ്റ്റേജിൽ കയറുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് ഒരു ഇൻ്റർനാഷണൽ ക്ലബ്ബ് നടത്തുന്ന പരിപാടിയാണ് അതിന് എന്തായാലും അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പക്ഷേ അതിന് വില്ലിങ് ആയില്ല ആ പ്രോഗ്രാം അങ്ങനത്തന്നെ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഇതുണ്ടായിരുന്നത് നമുക്ക് എന്തായാലും ഈ പ്രോഗ്രാം നമുക്ക് എന്തായാലും ബുക്ക് പബ്ലിഷിംഗ് നടത്തണം എന്നുള്ള രീതി തന്നെയായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കിങ്ങനെ പറ്റാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിന്നെ അവസാനം വെറുതെ വല്ലാതെ ഇറിട്ടേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന മാർ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എന്ത് പ്രൊഡക്റ്റും ചെയ്യുകയാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് കിട്ടണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഞങ്ങൾ അങ്ങനെ അനുവദിക്കാം അതിനൊരു രണ്ട് ലക്ഷം രൂപ നിങ്ങൾ തന്നേക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് പുള്ളിക്ക് വലിയ അല്ലാത്തതുകൊണ്ട് അവർ പോവുകയും ചെയ്തു അത് കഴിഞ്ഞാൽ ഒരു രണ്ടേ അഞ്ചൊക്കെ ആവുന്ന സമയത്ത് എത്തിയില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ കഴിക്കാനും പറ്റിയില്ല രണ്ടേ കാലം ഒക്കെ അഞ്ചൊക്കെ ഞങ്ങൾ പറഞ്ഞു എന്താ സാറിന് കയറത്തെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഭയങ്കര അഹങ്കാരത്തോട് കൂടി നിൽക്കുന്നുണ്ട് സീറിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനോട് പറഞ്ഞു അതിൽ സാറ് വരില്ല ഞാൻ ഭയങ്കര പറയുന്നത് അപ്പോൾ വെച്ചാൽ നിങ്ങൾ എന്ത് പുറത്താണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പ്രോഗ്രാം നടക്കാനും ഒന്നേ എന്ന് പറഞ്ഞു ഇതുവരെ സ്റ്റേജിൽ ആളില്ല എന്താണിത് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ആങ്കർ ആണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒന്നരക്കാണ് പറഞ്ഞു ഒന്നേ മുക്കാലാന്ന് പറഞ്ഞു രണ്ടു മണിയായി ആളില്ലായെന്ന് അങ്ങനെ പുള്ളി പറയുന്നത് വരുന്നില്ല നിങ്ങൾ പത്തായിരം ആൾക്കാർ വരുമെന്ന് പറഞ്ഞു അനിൽ സാറ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് മിനിമം അയ്യായിരം ആൾക്കാർ വരുന്ന പരിപാടിക്കാണ് ഞാൻ പങ്കെടുക്കാൻ പോകുന്നത് അയ്യായിരം വന്നിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ച അയ്യായിരം പറഞ്ഞാൽ ഞാൻ പത്തായിരം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ അഡീഷണാണ് ഇപ്പോൾ ഇവിടെ അയ്യായിരം പോയിട്ട് ആയിരം ആൾക്കാരെ ഉള്ളൂ അത് ഞങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവാണ് ഞങ്ങൾ ക്ലാസ് എടുക്കില്ല നിങ്ങൾ ഫണ്ട് അത്രയാണ് പറഞ്ഞത് എപ്പം റീഫണ്ട് ചെയ്യാമെന്ന് അപ്പോൾ ഞങ്ങൾ നിങ്ങൾ റീഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് പറ്റിയതായിരിക്കും പക്ഷേ ഈ ആൾക്കാരോട് ഞാൻ എന്ത് പരിപാടി അറിയും അതൊന്നും എനിക്ക് കേൾക്കണം അതൊന്നും എൻ്റെ കൺസേൺ അല്ല അതായിരുന്നു പുള്ളിയുടെ ഒരു ഭാഷ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ മാക്സിമം റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ പുള്ളി പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഓടിപ്പോയി പത്താരം ആൾക്കാർ കൂട്ടിക്കൊണ്ടുവരും ആ ഒരു ടൈമിൽ എനിക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നത് അസാധ്യമായ കാര്യമാണ് എന്നെ കൊണ്ടൊരിക്കലും പറ്റില്ല എത്രയും ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാനൊന്നും കാരണം അയാൾക്ക് സ്റ്റാഫിനെ ഒന്നും കൊണ്ടുവന്നാൽ പോരാ അയാൾക്ക് ബിസിനസ്സുകാരെ വേണം ആ ടൈമ് എവിടുന്നു കൂട്ടിക്കൊണ്ടുവരാനാണ് അവസാനം ഞങ്ങൾ ട്രൈപ്പ് എൻ്റെ ഹോട്ടലിലേക്ക് പോയി കാരണം പുള്ളി അവിടെയാണ് റൂം എടുത്തിരിക്കുന്നത് അവിടെ പോയപ്പോഴും പുള്ളിയിൽ എൻട്രി ഇല്ല കാരണം പുള്ളി സിക്സ് ഫ്ലോറാണല്ലോ അവിടെ ലോക്കഡാണ് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് അവസാനം എവിടെ എവിടുന്നേക്കൊക്കെ കോളുകളും റെക്കമെൻ്റേഷനും ഒക്കെ പോയിട്ട് അയാൾ വരാൻ തയ്യാറായി വരാൻ തയ്യാറായപ്പോൾ നമ്മളൊരു റൊട്ടേറിയം തന്നെ അയാളുടെ കൂടെ വന്നിരുന്നു കൂടെ വന്നു അത് അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ സ്റ്റേജിൽ കയറിയപ്പോൾ തൊട്ട് അയാൾ പറയുകയാണ് എൻ്റെ കലിപ്പ് തീരുന്നവരെ ഞാൻ അവരെ ഉപദ്രവിച്ചു ഞാൻ ഈ കാണിക്കുന്ന ജാട ഫുൾ എമൗണ്ട് എൻ്റെ പോക്കറ്റിലായതുകൊണ്ടാണ് ശരിയാണ് പുള്ളിക്ക് ഞങ്ങൾ ഫുൾ എമൗണ്ട് കൊടുത്തുപോയി അതുകൊണ്ടാണ് ആ പുള്ളി അഹങ്കാരത്തോട് കൂടി കാണിച്ചത് അത് എന്തിന് എന്ന് വെച്ചാൽ ഇപ്പോഴും സത്യം പറഞ്ഞാൽ അറിയില്ല ഒന്നെങ്കിൽ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കാത്തതുകൊണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞമാതിരി പത്തായിരം ആൾക്കാരെ പുള്ളി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഈ രണ്ട് കാരണത്തിൽ ഏതോ ഒന്നാവാം ഇല്ല പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ആ സ്റ്റേജിൽ പറഞ്ഞിരുന്നത് അയ്യായിരം ആൾക്കാരോളം ഉണ്ടാവുമെന്ന് സംഘാടകർ പറഞ്ഞിരുന്നു എന്നൊരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഹോളിൽ ഞങ്ങൾ കേട്ടൊരു വേർഡാണ് പക്ഷെ നമ്മൾ പുള്ളിയോട് അങ്ങനെ ഒരു വേർഡ് കമ്മിറ്റ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ കാരണം നമ്മൾ അമ്മ പുള്ളി തന്നെ പറഞ്ഞു ഇനി ഞാൻ പറയുന്നതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാരണം ഒരു മാസങ്ങൾക്ക് മുന്നേ എനിക്ക് കിട്ടേണ്ട എമൗണ്ട് കിട്ടിയത് പക്ഷേ പിന്നെ പുള്ളിയാണ് ഓരോ ടേംസുകൾ ഉണ്ടാക്കുന്നത് നമ്മളല്ല ഈ ബിസിനസ്സുകാരെ കുറിച്ച് മോശമായി പറഞ്ഞ് മറ്റു ഒരുപാട് അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അത്തരം പ്രയോഗങ്ങളുണ്ടായില്ലേ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ നമ്മൾ പുള്ളി കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ഒരു വിവാദമായപ്പോൾ എല്ലാവരും ചോദിച്ച് ചോദ്യമുണ്ട് കാരണം സംഘാടകർക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോ ക്ലിപ്പിങ്സ് മാത്രമാണ് പുള്ളിയുടെ നമുക്ക് കിട്ടിയിരുന്നത് കാരണം ഞങ്ങൾ സോഷ്യൽ മീഡിയ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയ ക്ലിപ്പിംഗ്സിൽ അത്യാവശ്യം നല്ലൊരു ബിസിനസ് ട്രെയിനിംഗിന് വേണ്ട ഒരു പോസിറ്റീവ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾ പുള്ളിയെ രജിസ്റ്റർ ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ഒരു നമ്മളെ ക്ലൈൻ്റായ ഒരു സുഹൃത്തു ത്രൂ നമ്മൾ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എനിക്ക് തന്ന വീഡിയോസിലൊക്കെ പുള്ളി നല്ല പ്രസൻറ്റായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ മതി അങ്ങനെയാണ് നമ്മൾ പുള്ളി എടുക്കുന്നത് അല്ലാതെ പുള്ളിയുടെ നെഗറ്റീവ് സൈഡ് അറിയുന്നില്ല അങ്ങനെ എമൗണ്ട് അഡ്വാൻസ് അടച്ചതിന് ശേഷമാണ് എനിക്ക് എൻ്റെ പല ക്ലൈൻറ്റുകളും പോസ്റ്ററുകളൊക്കെ കണ്ട് വിളിക്കുന്നത് അല്ല ഇയാളുടെ വായ അത്ര ശരിയല്ല പല ആൾക്കാരും അയാളെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലിട്ടുണ്ടിരിക്കുന്ന ആളാണ് അയാളെ മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അഡ്വാൻസ് കൊടുത്തു പോയി ഇനി നമുക്ക് അയാൾ പറയാം അങ്ങനത്തെ വേർഡുകൾ യൂസ് ചെയ്യരുതെന്ന് അങ്ങനെ ഞാൻ അയാൾ നേരിട്ട് സംസാരിക്കും ചെയ്തിട്ടുണ്ട് സാറേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കാതിരിക്കുമോ കോഴിക്കോടാണ് അപ്പോൾ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം എന്നെ പഠിപ്പിക്കേണ്ട ഞാൻ നല്ലപോലെ ഡീൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംഭാഷണം വന്നത് പിന്നെ ആ ഒരു അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഓവർ പ്രഷറിന് പോയി ഞാൻ വിചാരിച്ചു മാന്യമായി സംസാരിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ പുള്ളി എന്തൊക്കെയോ ദേഷ്യം വെച്ച മാതിരിയാണ് സംഭാഷണങ്ങൾ മുഴുവൻ ഉണ്ടായത് മാത്രമല്ല ഇതിലും വൃത്തി പല വേർഡുകളും നാനാർത്ഥം വരുന്ന പല കാര്യങ്ങളും പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പലതും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ന് പലതും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലും വലുത് കാര്യം ഞങ്ങളിതൊന്നും നമ്മുടെ പ്രോഗ്രാം എല്ലാം കൊണ്ട് നമുക്കൊരു കളർഫുള്ളായിരുന്നു സക്സസ് ആയിരുന്നു കാരണം മഴ പെയ്തിട്ട് പോലും ആൾക്കാർ ഒരുപാട് വന്നൊരു പ്രോഗ്രാമായിരുന്നു കാരണം കോഴിക്കോട് ആദ്യമായിട്ടാണ് ഇത്രയും പരിപാടി ഉണ്ടായത് അപ്പോൾ ഇതിലൊരു നെഗറ്റീവ് സൈഡ് പുറത്തേക്ക് വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കാത്തത് പക്ഷേ അന്നുണ്ടായ പല ആൾക്കാരും അത് പലതും സോഷ്യൽ മീഡിയയിലിട്ട് ഒന്ന് വൈറലായി പിന്നെ ഞങ്ങൾക്ക് ഇത് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ഇതൊക്കെയാണെന്ന് സംഭവിച്ചത് ഇതിപ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് നിങ്ങൾക്കൊരു മാനക്കിടക്കാണ് ഉണ്ടായത് കാരണം ഈ ആളുകൾ പ്രതികരിക്കുന്നു നിങ്ങളുടെ അതിഥികളെ തന്നെ അപമാനിച്ചുകൊണ്ട് ഒരാൾ സംസാരിക്കുന്നു പണം മുൻകൂറായി നൽകുന്നു പണം കൊടുത്തത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ പലവിധ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ നിങ്ങൾ എന്തെങ്കിലും നടപടികൾക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ ഇതുവരെ നമ്മൾ നടപടിക്ക് പറ്റി ചിന്തിച്ചിട്ടില്ലേ കാരണം നമ്മൾ അനുഭവിച്ചത് ചെറിയ ടെൻഷനല്ല അന്നത്തെ ദിവസം മുഴുവൻ ടെൻഷനടച്ച് ഓടി നടന്നതിനേക്കാട്ടും കൂടുതൽ ഞങ്ങൾക്ക് അന്ന് സിത്താറയുടെ പരിപാടി ഉണ്ടായിരുന്നു സിത്താരോട് ഞങ്ങൾ പറഞ്ഞ ടേംസ് നാലരയ്ക്ക് ഞങ്ങൾ സ്റ്റേജ് അറേഞ്ച്മെൻറ്റും ടൈം വിട്ടരാമെന്നാണ് നാലരയും കഴിഞ്ഞു അഞ്ചരായിട്ട് പോയി ഞങ്ങൾക്ക് അവർക്ക് തന്നില്ല അവർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ പരിഗണനയും തന്നിട്ടുണ്ട് അഞ്ചരായപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾ നിന്നിട്ട് കാര്യമില്ല ഞങ്ങൾ പോവുകയാണ് അപ്പോൾ സിത്താരക്ക് ഇത്രയും എമൗണ്ട് കൊണ്ടു കൊടുത്തിട്ട് സിത്താറേയും പോകാന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നാണം കിടും പക്ഷേ അവർ കോർഡിനേറ്റ് ചെയ്തു ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തു പക്ഷേ അത് ലേറ്റായി വല്ലാതെ പ്രോഗ്രാം ലേറ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത് കാരണം അവർക്ക് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഡിലേ ആയി കാരണം പുള്ളിയൊരു വാശി പോലെ പുള്ളി ലേറ്റായി വന്നിട്ട് നാലരയ്ക്ക് നിർത്തേണ്ട പുള്ളി അഞ്ചരയായിട്ടും നിർത്തിയിട്ടില്ല അഞ്ചരയ്ക്ക് അവിടെ ഒരു സ്റ്റേജിൽ പ്രശ്നം പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും പുള്ളി നിർത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളും കൂടി ആ പ്രശ്നം വന്ന സമയത്ത് ഞങ്ങളും സ്റ്റേജിൽ കയറി സ്റ്റോപ്പ് എന്ന് പറയേണ്ടി വന്നത് ഇല്ലെങ്കിൽ ആ പ്രോഗ്രാം മൊത്തം അന്നത്തെ ഡേ മൊത്തം കൂടെ മറ്റു സ്ഥലത്തേക്കാണ് ഒരുപക്ഷെ കൈവച്ചേക്കും എന്നാണ് ആളുകൾ പറയുന്നത് അത്രയും പ്രകോപിതരായിരുന്നു ആളുകൾ തീർച്ചയായിട്ടും ശരിക്കും ഞങ്ങൾ തന്നെ വിചാരിച്ചിരുന്നു അത് കയ്യിൽ കിട്ടില്ല എന്നാണ് എന്തോ ജനങ്ങൾ അങ്ങനെ പെരുമാറിയതുകൊണ്ട് ഭാഗ്യമെന്ന് തന്നെ പറയും അതൊരു വിവാദത്തിലേക്ക് പോവാതെ ഇപ്പം എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പബ്ലിക്കിലേക്ക് എത്തിയത് തന്നെ കാരണം പുള്ളിയെ ഞങ്ങളുടെ ബൗൺസേഴ്സ് ആയാലും വളരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് തിരിച്ചയച്ചത് പിന്നെ കാറിൻ്റെ അടുത്ത് കുറച്ച് ബഹളം ഉണ്ടായിരുന്നു പുള്ളിയുടെ മാനേജറെ വിടാൻ തയ്യാറായില്ലായിരുന്നു മാപ്പ് പറഞ്ഞിട്ട് വിട്ടാൽ മതിയായിരുന്നു പക്ഷെ എന്നാലും പല ആൾക്കാരും ഇടപെട്ട് അത് വിടുകയാണ് ചെയ്തത് ണ്ടോ ഇതുവരെ ചിന്തിച്ചിട്ടില്ല കാരണം ഇതിന്റെ മുകളിൽ ഇനിയും ഓടി നടക്കേണ്ടേ കാരണം ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി തന്നെ കുറെ ദിവസങ്ങളായിട്ട് ഓഫീസൊക്കെ ഒഴിവാക്കിയിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇനിയും പോയി കഴിഞ്ഞാൽ ഓഫീസിന്റെ അവസ്ഥ ദയനീയമാവും തോന്നുന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാത്തത് ഇയാളുടെ സോഷ്യൽ മീഡിയ റെസ്പോൺസ് ഒക്കെ എങ്ങനെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചില കമന്റുകൾ പോസ്റ്റുകൾ ഇടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭീഷണി മെസ്സേജുകളാണ് പലതും ഞങ്ങളുടെ പല ആൾക്കാരും വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതിനൊരു ഗൗനിക്കുന്നില്ല കാരണം പുള്ളിക്ക് എന്ത് ചെയ്യാനാണ് കാരണം ഒരാൾ വിചാരിച്ച ഒരു ദിവസം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത്രയും ജനങ്ങൾ കൂടെ ഉണ്ട് കാരണം അത്രയും ആൾക്കാർ കാണുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ആൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും വലിയ തയ്യാറെടുപ്പുകൾ കൊടുവിലാണ് സംഘടന ഇത്തരം ഒരു പരിപാടി ക്രമീകരിച്ചത് മുൻകൂർ പണം നൽകുകയും ചെയ്തു എന്നാൽ അക്ഷരാർത്ഥത്തിൽ അങ്ങേയറ്റം സംഘാടകരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്തായാലും വലിയ ഒരു തലവേദന ആയിരുന്നു പക്ഷേ കാര്യമായ പരുക്കളൊന്നും ഏൽക്കാതെ ആളെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നൊരാശ്വാസമാണ് സംഘാടകർക്കുള്ളത്